നാളെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിസ്ഥിതി ദിനമാണ്, ലോക പരിസ്ഥിതി ദിനമാണ് നാളെ. ഇൻഷാഅല്ലാഹ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുകയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉണർത്തലുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ മുറ്റങ്ങളിലെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗങ്ങളിൽ നല്ല വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് നാളത്തെ ദിവസം പരിസ്ഥിതി ദിനത്തോടെ നമ്മളെല്ലാവരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻ ഖാമത്തി സാഅത്തു വഫി യദി അഹദികും ഫസീല ഫഇൻ ഇസ്തതാഅ അല്ലാ തഖൂമ ഹത്താ യഗ്രിസഹ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെയാണ് ലോകാവസാനം എന്ന് നിങ്ങൾ അറിഞ്ഞാൽ, നാളെയാണ് ലോകാവസാനം എന്ന് നിങ്ങൾ അറിഞ്ഞാലും നിങ്ങൾ എന്താക്കണം? ഒരു വൃക്ഷത്തൈ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ വൃക്ഷത്തൈയെങ്കിലും നിങ്ങൾ മണ്ണിൽ നടണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ പരിസ്ഥിതിയോട് വലിയ സ്നേഹം പ്രകടിപ്പിച്ച നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയുടെ അനുയായികളാണ് നാം. നാളെയാണ് ഖിയാമത്ത് നാള് എന്ന് നിങ്ങൾക്കറിഞ്ഞാൽ, നാളെയാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞാൽ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു വൃക്ഷത്തൈ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഭൂമിയിൽ നട്ടിരിക്കണമെന്ന് പഠിപ്പിച്ചു. ഏറ്റവും വലിയ പരിസ്ഥിതിയുടെ, ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതിയുടെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് വേറൊരു ഹദീസിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, മാ മിൻ മുസ്ലിമിൻ യഗ്രിസ് ഗർസൻ ഔ യസ്റഉ സറഅൻ ഫലിയൗകുൽ മിൻഹു ത്വൈറൻ ഔ ഇൻസാനൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സത്യവിശ്വാസി ഒരു മരം നടുകയോ ഒരു കൃഷി ചെയ്യുകയോ ചെയ്താൽ, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസ ഔ യസ്റഉ സറഅൻ, ഒരു കൃഷിയെ ഒരാൾ കൃഷി ചെയ്താൽ, ഒരു മരം ഒരാൾ നട്ടുപിടിപ്പിച്ചാൽ, ഫലിയൗകുലു മിൻഹു ത്വൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമ, ഒന്നിരിക്കൽ ആ വൃക്ഷത്തിൽ നിന്ന്, ആ കൃഷിയിൽ നിന്ന് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പറവ അല്ലെങ്കിൽ ഒരു മൃഗം അതിൽ നിന്ന് ഭക്ഷിക്കുമല്ലോ. ഇല്ലാ കാന ലഹു ബിഹി സദഖ, അത് അവനിക്ക് സദഖയായിട്ടല്ലാതെ എത്തിച്ചേരുകയില്ല. അതുകൊണ്ട് നിങ്ങളെ ഒരു വൃക്ഷത്തൈ നടണം, കൃഷികൾ നിങ്ങൾ നട്ടുപിടിപ്പിക്കണം. അത് പക്ഷികൾക്കുള്ള ഭക്ഷണമാണ്, അത് മനുഷ്യന്മാർക്കുള്ള ഭക്ഷണമാണ്, അത് മൃഗങ്ങൾക്കുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് അങ്ങനെയെങ്കിലും നിങ്ങൾ സദഖ ചെയ്യണമെന്ന് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു വൃക്ഷത്തൈ നടൽ, ഒരു കൃഷി നടൽ എല്ലാം സദഖയാണെന്ന് പഠിപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതിയുടെ നായകനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക്, ആ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന നമുക്ക്, മുത്തുനബി അനുധാവനം ചെയ്യുന്ന നമുക്ക്, ആ പരിസ്ഥിതി ദിനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നമുക്കും നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗങ്ങളിലും മരങ്ങളും വൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കണം എന്ന് പ്രത്യേകമായി ഈ മദനീയ മജ്ലിസിൽ വെച്ചുകൊണ്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി, നാളത്തെ പരിസ്ഥിതി ദിനാഘോഷം നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും നമ്മുടെ മക്കളിലൂടെ നമ്മുടെ കുടുംബങ്ങളിലൂടെ എല്ലാവരും സജീവമാക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂല് ചെയ്യണേ. അല്ലാഹുവേ, നാളെ പരിസ്ഥിതി ദിനമാണ്, ഞങ്ങളുടെ നാടുകളെല്ലാം നീ കാക്കണേ റഹ്മാനെ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഒരു ബലാഹു മുസീബത്തുകളും നീ തരല്ലേ അല്ലാ. എല്ലാ സ്ഥലങ്ങളിലും വലിയ ഫസാദുകൾ ഉണ്ടാകുന്നത്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ ചെയ്തി കൊണ്ടാണ് എന്ന് അല്ലാന്റെ ഖുർആൻ തന്നെ പറയുകയാണ്. വലിയ വലിയ മലകൾ ഇടിച്ചിട്ട്,
അതേവാ മലകളിടിച്ച് ഭൂമിയിൽ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയപ്പോ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെയാണ് അത് നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുവേ നിന്റെ ഭൂമിയെ നീ തന്നെ കാക്കണേ റഹ്മാനെ. ഒരു പ്രകൃതി ദുരന്തത്തിലും പെടുത്തല്ലേ അല്ലാ, ഒരു ഭൂകമ്പവും നൽകല്ലേ റബ്ബേ, ഒരു പ്രകൃതിയുടെ ഒരു ഒരു വികൃതിയും നീ ഞങ്ങൾക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ ആക്കി തീർക്കല്ലേ അല്ലാ. പ്രകൃതിയിൽ പലരും വികൃതി കാണിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പല രൂപത്തിൽ പരീക്ഷിക്കുകയാണ്, പലരും പലതും അനുഭവിക്കുകയാണ്. അല്ലാഹുവേ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ.